This is the quiz master. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് ഡി സി മലയാളത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ആൻഡ് ഷെയർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ. മറക്കാത്ത സബ്സ്ക്രൈബ് ബട്ടണും പ്രസ് ചെയ്തേക്കണേ. ലോകത്താകമാനമുള്ള അല്ലു ആരാധകരെ ഇളക്കി മറിച്ച പുഷ്പയുടെ രണ്ടാം ഭാഗം പുഷ്പ ദ റൂളിൻ്റെ ചിത്രീകരണം അടുത്ത മാസം ആരംഭിക്കാനിരിക്കെ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള താരത്തിൻ്റെ ആരാധകർ തങ്ങൾക്ക് ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് വേണമെന്നാവശ്യപ്പെട്ട് ബാനറുകളുമായി തെരുവുരിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കേരളം, കർണാടക, മഹാരാഷ്ട്ര, UAE എന്നിവിടങ്ങളിലെ അല്ലുവിൻ്റെ ആരാധകരാണ് ബാനർ പിടിച്ച് തെരുവിലിറങ്ങിയത്. ചിത്രം സിനിമ ട്രാക്കർ രമേശ് ബാലയാണ് ഇതിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ലുക്ക് ടെസ്റ്റോടെ ചിത്രീകരണം ആരംഭിച്ചെങ്കിലും ഡിസംബർ മാസത്തിലെ ചിത്രത്തിൻ്റെ റെഗുലർ ഷൂട്ട് തുടങ്ങും. ചിത്രത്തിൻ്റെ ഛായാഗ്രാഹകൻ മിറോസ്ലാവ് കുബാ ബ്രോസേക് സെറ്റിലെ ഒരു ചിത്രം സാഹസികതയുടെ ആരംഭമെന്ന തലക്കെട്ടോടെ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കുകയും ചെയ്തു. ചിത്രത്തിൻ്റെ ആദ്യ ഭാഗം അവസാനിപ്പിച്ചത് ഫഹദ് ഫാസിലിൻ്റെയും അല്ലു അർജുൻ്റെയും പ്രശ്നത്തോടെയായിരുന്നു. ഇതായിരിക്കും രണ്ടാം ഭാഗത്തിൻ്റെയും തീം. ചിത്രത്തിൻ്റെ ആദ്യ ഭാഗത്തെ തഗ് ഡയലോഗ് തഗേദേ ലേ എന്നായിരുന്നു. എന്നാൽ രണ്ടാം ഭാഗത്തിലത് അസലു തഗേദേ ലേ എന്നാണ്. എല്ലാം പോസിറ്റീവ് ആകും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആവേശത്തിലാണ്. അത് നിങ്ങൾക്കും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് അല്ലു അർജുൻ തൻ്റെ ആരാധകരോട് പറഞ്ഞത്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പുഷ്പയുടെ രണ്ടാം ഭാഗത്തിൽ മലൈക അറോറ നൃത്തരംഗത്തിൽ അഭിനയിക്കുമെന്നാണ്. മണിരത്നം സംവിധാനം ചെയ്ത ദിൽസയിലെ ചയ്യ ചയ്യ, സൽമാൻ ഖാൻ്റെ മുന്നി ബദ്ന മുഹുയി, അക്ഷയ് കുമാറിൻ്റെ അനാർക്കലി ഡിസ്കോ ചാലി, പവൻ കല്യാണിൻ്റെ കെവു കേക്ക് തുടങ്ങിയ നിരവധി ഡാൻസ് നമ്പറുകളിലൂടെ ശ്രദ്ധപ്പെട്ട താരമാണ് മലൈക. ചിത്രത്തിലെ ആദ്യ ഭാഗത്തിൽ നടി സമാന്തയായിരുന്നു ഡാൻസ് നമ്പറിൽ എത്തിയത്. ഓ അണ്ടവ എന്ന ഗാനത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. സാമന്തയുടെ ആദ്യ ഡാൻസ് നമ്പർ ആയിരുന്നു പുഷ്പയിലേത്. എങ്കിലും നടിയുടെ പ്രകടനത്തിന് വലിയ പ്രശംസ ലഭിച്ചിരുന്നു. 3 മിനിറ്റ് മാത്രമുള്ള ഗാനരംഗത്തിനായി 5 കോടിയായിരുന്നു താരത്തിന്റെ പ്രതിഫലമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ദേവിശ്രീ പ്രസാദാണ് ഇതിന്റെ സംഗീതമൊരുക്കിയിരുന്നത്. സുകുമാറാണ് പുഷ്പയുടെ സംവിധായകൻ. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തെ ശേഷാചലം കുന്നുകളിൽ വളരുന്ന ചന്ദന കള്ളക്കടത്ത് സംഘത്തിലെ ഒരു സാധാരണ അംഗത്തിന്റെ ഉയർച്ചയാണ് പുഷ്പ ആദ്യ ഭാഗത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. രശ്മിക മന്ദാന, ഫഹദ് ഫാസിൽ എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റു താരങ്ങൾ. ഈ സിനിമ സാമ്പത്തികമായി ഗംഭീര വിജയം നേടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ രണ്ടാം ഭാഗത്തിനായി 100 ദിവസമാണ് അല്ലു അർജുൻ ഈ ചിത്രത്തിന് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നത്. അതിനാൽ താരത്തിന്റെ പ്രതിഫലം ആദ്യത്തേതിൽ നിന്നും ഇരട്ടിയാക്കിയെന്നും റിപ്പോർട്ടുകളുണ്ട്. മൈത്രി മൂവി മേക്കേഴ്സ് മുട്ടംസെട്ടി മീഡിയയുമായി ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. കേരളത്തിൽ E4 എന്റർടൈൻമെന്റ് ആണ് ഈ ചിത്രം വിതരണം ചെയ്തത്.